ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ ഉറക്കെ പറയുന്നുണ്ട്, എടുത്തെറിയടാ ഇവനെ ആ വെള്ളത്തിലേക്ക്. പേടിയോടെ ഉറക്കെ കരയുകയാണ് അച്ചൂട്ടൻ. എന്നെ ഒന്നും ചെയ്യല്ലേ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് അച്ഛനെ കാണണം അങ്കിൾ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അച്ചൂട്ടൻ കരയുന്നുണ്ടെങ്കിലും അവർ അച്ചൂട്ടനെ വെറുതെ വിടുന്നില്ല. കയ്യിൽ വാളുമേന്തി വളരെ കലിയോടെ തന്നെ മേഘനാഥന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രാധ. ഇതേ സമയം കൃഷ്ണൻ ആ കാഴ്ച കാണുന്നു. അച്ചൂട്ടനെ കുറച്ച് ആൾക്കാർ ചേർന്ന് വെള്ളത്തിലേക്ക് എറിയാൻ പോകുന്നു. പെട്ടെന്ന് മോനെ അച്ചൂട്ടാ എന്ന് കൃഷ്ണൻ വിളിക്കുന്നു. എല്ലാവരും കൃഷ്ണനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ് കൃഷ്ണൻ. മേഘനാഥൻ കൃഷ്ണനെ തടയുന്നു. കൺഗ്രാജുലേഷൻസ്, സ്വന്തം മകന്റെ മരണം കാണാൻ അച്ഛൻ ഓടിയെത്തിയല്ലോ. കൃഷ്ണൻ പറയുന്നു, പ്ലീസ് അച്ചൂട്ടനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു, അവൻ എന്റെ ആരുമല്ല, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ എന്റെ മകനെ പോലെയാണെന്ന്. എനിക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. എന്ത് കാരണം? മുതിർന്നവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കുട്ടികൾ എങ്ങനെയാ കാരണമാവുന്നത്? ഒരച്ഛൻ മകനെ എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ വീണ്ടും പറയുന്നു, ഏയ് ആരുടെ അച്ഛൻ, ആരുടെ മകൻ? എനിക്കൊരു മകനുണ്ട്, എൻ്റെ സ്വന്തം രക്തം, എൻ്റെ കാശിനാഥൻ. അവനെ ആദ്യമായി എൻ്റെ അമ്മ എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ഒഴുകിയ ഒരു ഊർജമുണ്ടായിരുന്നു. അത് പക്ഷേ സുഭദ്രയായിട്ടാ അത് നശിപ്പിച്ചത്. അവളോടി രക്ഷപ്പെട്ടപ്പോൾ ഒരിക്കൽ ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു, പക്ഷേ അവൾ കൊണ്ടുപോയത് മാത്രമല്ല, എനിക്ക് ആ കുഞ്ഞിനെ കിട്ടാതിരിക്കാൻ അനീതിമാരുടെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുത്തുവിട്ടു. അവരാ പിന്നെ എന്നെ ദ്രോഹിച്ചത്. കൃഷ്ണൻ വീണ്ടും പറയുന്നു, അവരൊരു ദ്രോഹം ചെയ്തിട്ടില്ല, ആ കുട്ടിയാണ്. അത്രയും കൃഷ്ണൻ പറഞ്ഞപ്പോൾ വീണ്ടും മേഘനാഥൻ പറയുന്നു, ഏയ് അവർ ദ്രോഹം ചെയ്തു. അവൾ ആ രാധ, അവൾ ആ കുഞ്ഞിനെ ഏതെങ്കിലും കാട്ടിലെറിഞ്ഞു കാണും, അതല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ, അതും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു എന്ന് ആര് കണ്ടു? അവൾക്ക് അവളുടെ ജീവിതം മാത്രമാണ് മുഖ്യം. അവളുടെ അനുജത്തിമാര്, അവളുടെ ഭർത്താവ്, നിങ്ങളുടെ ഒരു കുഞ്ഞ്, അതാണ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടത് അവൾക്ക് കിട്ടാൻ പാടില്ല. ആ കുഞ്ഞ് മരിക്കണം, സ്വന്തം മുത്തശ്ശൻ വാസുദേവൻ മരിച്ചതുപോലെ തന്നെ. വെള്ളം നിറഞ്ഞ് ശ്വാസം പിടിച്ച് പൊട്ടിത്തെറിച്ച് ചാകണം, എറിയടാ അവനെ വെള്ളത്തിലേക്ക് എന്ന് മേഘനാഥൻ ഉറക്കെ പറയുന്നു. ഈ നിമിഷം അവര് അച്ചൂട്ടനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മോനെ എന്ന് പറഞ്ഞ് കൃഷ്ണൻ പോകാൻ തുടങ്ങുന്നു. വീണ്ടും മേഘനാഥൻ തടയുന്നുണ്ടെങ്കിലും മാറട എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഓടിപ്പോവുകയാണ് വെള്ളത്തിലേക്ക്. അച്ചൂട്ടൻ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. കൃഷ്ണൻ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ മേഘനാഥൻ ആ ഗുണ്ടകളോട് വിളിച്ച് പറയുന്നു, അടിച്ചിടണ അവനെ, തീർത്ത് കളഞ്ഞേക്ക അവനെ എന്ന്. ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് മേഘനാഥൻ. എന്നാൽ കൃഷ്ണൻ അവന്മാരെ അടിച്ചൊതുക്കുകയാണ്. ഈ സമയം കൊണ്ട് രാധ ഉടവാളമേന്തി അവിടേക്ക് വരുന്നു. എല്ലാവരെയും അടിച്ചിട്ടിട്ട് മോനെ എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ചാടാൻ പോയപ്പോൾ പിന്നെയും ആ നാല് പേരും വന്ന് കൃഷ്ണനെ തടഞ്ഞു പിടിക്കുകയാണ്. അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് ആ അച്ചൂട്ടൻ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുകയാണ്. മേഘനാഥന്റെ പുറകു വശത്ത് എത്തിയിരിക്കുകയാണ് രാധ. വളരെ ദേഷ്യത്തോടെ ഒരു ഭദ്രകാളിയെ പോലെ നോക്കുകയാണ് മേഘനാഥനെ. മേഘനാഥ എന്ന് രാധ ഉറക്കെ വിളിക്കുന്നു. കൃഷ്ണൻ സോറി മേഘനാഥൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇത് കൃഷ്ണനും കാണുന്നു. രാധ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് വെറുതെ ഒന്ന് ചിരിക്കുകയാണ് മേഘനാഥൻ, ഒരു ഭയവും ഇല്ലാത്തതുപോലെ. എന്താണ് രാധകുഞ്ഞെ, അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയല്ലേ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു, നിനക്കുള്ളത് രണ്ടാമത്. ചതുരംഗം കളിക്കുമ്പോൾ കാലാളിനെ വെട്ടിയിട്ടാണ് മേലാളിനെ വെട്ടുന്നത്. മാറങ്ങോട്ട്. ഈ സമയം കൊണ്ട് കൃഷ്ണൻ ആ നാലു പേരെയും അടിച്ചു മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അച്ചൂട്ടൻ താഴേക്ക് പോവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് കൃഷ്ണൻ വെള്ളത്തിലേക്ക് ചാടിയത്. ഈ സമയം കൊണ്ട് ആ വാൾ ഉപയോഗിച്ച് ആ നാല് പേരെയും അരിഞ്ഞു വീഴ്ത്തുകയാണ് രാധ. നാലു പേരും വീണു. ഇനി അടുത്തത് മേഘനാഥനുള്ള ഊഴം. കലിയോടെ തന്നെ മേഘനാഥനെ നോക്കുകയാണ് രാധ. കൃഷ്ണൻ നീന്തി നീന്തി അച്ചൂട്ടൻ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ അച്ചൂട്ടനെ തൻ്റെ കൈകളിൽ കിട്ടിയിരിക്കുകയാണ് കൃഷ്ണൻ്റെ. നാലു പേരെ വെട്ടിയരിഞ്ഞിട്ടതിന് ശേഷം മേഘനാഥൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് രാധ. കാലാൾ പട തീർന്നു. ഇനി വെളുത്ത ശരീരവും കറുത്ത മനസ്സുമുള്ള നിന്റെ ഊഴമാണ്. തൃപ്പങ്കോട്ട് ഭഗവതിയുടെ അനുഗ്രഹമുള്ള ഈ ഉടവാള് കൊണ്ട് നിന്റെ തല ഞാൻ ഇന്ന് അറുക്കും. ആരും ചെയ്യാൻ പാടില്ലാത്ത കുലദ്രോഹം നീ ഈ കുഞ്ഞിനോട് ചെയ്തതിന്. സ്വന്തം മകനെ പോലെ നിന്നെ കരുതിയിട്ടും തൃപ്പങ്കോട്ടെ വാസുദേവൻ എന്ന അച്ഛനോട് ചതി ചെയ്തതിന്. ദൈവത്തിനെ പോലെ നിന്നെ കരുതി ഒരു ഭാര്യയുടെ എല്ലാ കർത്തവ്യവും ചെയ്ത് നിനക്കൊരു കുഞ്ഞിനെ തന്ന എൻ്റെ സുഭദ്രാമ്മയ്ക്ക് വിഷം നൽകി തളർത്തി നെഞ്ചിൽ വാള് കയറ്റി ക്രൂരമായി കൊന്നതിന് എല്ലാത്തിനുമുള്ള കണക്കുകൾ ഇന്ന് ഞാൻ തീർക്കും. അതിനാണ് നമ്മൾ ഇന്ന് ഈ തുടങ്ങുന്നത് എന്ന് രാധ പറയുമ്പോൾ മേഘനാഥൻ ഒരു അഹങ്കാരത്തോടെ പറയുന്നു, തയ്യാർ, നിന്റെ ചേച്ചിയുടെ അതേ വിധി തന്നെയാണ് നിനക്കും. സമയം തെറ്റിയുള്ള മരണം, അതും എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ.
മരണത്തെ എനിക്ക് പേടിയില്ല മേഘനാഥ. എൻ്റെ ദേശത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അത് നിന്നെ പോലെയുള്ള ചെന്നായിയുടെ കൈകൊണ്ടാവരുത് എന്ന് മാത്രമാണ് എൻ്റെ നിർബന്ധം എന്ന് രാധ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, എന്നാ വാടി നോക്കാം നമുക്ക്, ഞാൻ തയ്യാർ. ഒപ്പം എനിക്കറിയാം രക്തദാഹിയായ ഒരു കഠാര നിന്റെ അരയിലുണ്ടെന്ന്. അത് പക്ഷേ ഈ ഉടവാളിന് മുന്നിൽ തീരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നിന്നെ തീർക്കാൻ എനിക്ക് ഈ ഉടവാള് വേണ്ട. അതിനേക്കാൾ മൂർച്ചയുള്ള ഈ കൈകൾ മതി എന്ന് പറഞ്ഞ് ഉടവാൾ അവിടെ കുത്തിവെക്കുകയാണ് രാധ. തുടങ്ങാം നമുക്ക് ഒരാൾ മരിക്കുന്നത് വരെ യുദ്ധം എന്ന് രാധ പറയുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പോരാട്ടം തുടങ്ങുന്നു. അംഗം കുറിച്ചിരിക്കുന്നു. തൃപ്പങ്കോട്ട് എത്തിയതിന് ശേഷം രാധയ്ക്ക് ശക്തി ഇരട്ടിയായിരിക്കുകയാണ്. ഇതേസമയം കൃഷ്ണൻ അച്ചൂട്ടനെയും കൊണ്ട് ആ കരയ്ക്ക് അടുത്തിരിക്കുന്നു. അച്ചൂട്ടനെ അവിടെ കിടത്തിയിട്ട് അച്ചൂട്ടനെ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അച്ചൂട്ടൻ ഒരുപാട് വെള്ളം കുടിച്ചത് തന്നെ കൊണ്ട് തന്നെ അച്ചൂട്ടൻ്റെ ബോധം പോയിരിക്കുന്നു. അച്ചൂട്ടനെ വിളിച്ച് ഉണർത്താൻ ശ്രമിക്കുകയാണ് കൃഷ്ണൻ. രാധയും മേഘനാഥനും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്. ആദ്യം മേഘനാഥനിട്ട് തന്നെയാണ് രാധ ഒന്ന് കൊടുത്തത്. പിന്നീട് രാധയ്ക്കിട്ടൊന്ന് കിട്ടിയെങ്കിലും രാധ അതിന് ഇരട്ടി തിരിച്ച് മേഘനാഥന് കൊടുത്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്തൊരു യുദ്ധം. രാധയുടെ മുടിയിൽ പിടിച്ച് കുറച്ച് കറക്കി വിടുന്നുണ്ട് മേഘനാഥൻ. എന്നാൽ രാധ പിന്മാറുന്നില്ല. ഒടുവിൽ രാധയുടെ കഴുത്തിൽ ആ ഞെക്കി അമർത്തുകയാണ് മേഘനാഥൻ. എന്നിട്ട് ചിരിയോടെ നിൽക്കുന്നു. എന്നാലും തൻ്റെ വീറും വാശിയും കളയാതെ തന്നെ ആ കൈ പിടിച്ച് തിരിച്ചോടിച്ച് മുതുകുത്തൊട്ടൊരു കുത്തും കൊടുത്ത് മേഘനാഥനെ ചവിട്ടിത്തള്ളി താഴെയിടുകയാണ് രാധ. കലിയോടെ വീണ്ടും മേഘനാഥൻ ഉയർത്തെണീറ്റു തൻ്റെ കഠാര എടുത്ത് രാധയ്ക്ക് നേരെ വീശി. അവസാനത്തെ അടവ് തന്നെയാണ് മേഘനാഥൻ്റെ. മേഘനാഥൻ ഇങ്ങനെ വീശിയപ്പോൾ രാധയുടെ ഒരടി കൊണ്ട് തന്നെ മേഘനാഥൻ്റെ കയ്യിലിരുന്ന കഠാര താഴെ വീണു. മേഘനാഥനെ പിടിച്ച് നിലർത്ത് എറിഞ്ഞതിന് ശേഷം ദേഷ്യത്തോടെ രാധ നിൽക്കുന്നു. ഇതേസമയം അച്ചൂട്ടന് ബോധം വന്നിരിക്കുന്നു. അച്ചൂട്ടൻ ചുമയ്ക്കുകയും തൻ്റെ വയറ്റിൽ കിടന്ന വെള്ളമൊക്കെ ഛർദ്ദിച്ച് കളയുകയും ചെയ്യുന്നുണ്ട്. അച്ചൂട്ടനെ എങ്ങനെയെങ്കിലും എണീപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കൃഷ്ണൻ. മേഘനാഥനെ തള്ളി താഴെയിട്ടതിന് ശേഷം അവിടെ ഇരുന്ന ഉടവാൾ എടുത്തുകൊണ്ടുവന്ന് മേഘനാഥന് നേരെ കഴുത്തിന് നേരെ ഒരൊറ്റ കുത്താണ് രാധ. പക്ഷേ കഴുത്തിൽ കൊണ്ടിട്ടില്ല. ആ ഒരു അത്രയും വന്നപ്പോൾ തന്നെ രാധ മേഘനാഥൻ ഒന്ന് ഭയന്നു. അച്ചൂട്ടന് ബോധം വന്നപ്പോൾ സന്തോഷിക്കുകയാണ് കൃഷ്ണൻ. എന്നിട്ട് അച്ചൂട്ടനെയും കൊണ്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അച്ഛ എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. രാധ തൻ്റെ ഉടവാള് ഇപ്പോൾ മേഘനാഥൻ്റെ നെഞ്ചത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വളരെ ദേഷ്യത്തോടെ പറയുന്നു, ഞാൻ എൻ്റെ കൈപ്പട ഒന്ന് അമർത്തിയാൽ നിന്റെ ദുഷിച്ച കണ്ട ഞരമ്പ് പൊട്ടി. ഇപ്പോൾ തന്നെ നിനക്ക് പരലോകം പോകാം. പക്ഷേ അവസാനമായി ഒരവസരം കൂടി നിനക്ക് ഞാൻ തരികയാണ്. മേലിൽ ഈ തൃപ്പങ്കോട്ട് ദേശത്ത് കണ്ട് പോകരുത് എന്നുള്ള വ്യവസ്ഥയിൽ നിന്റെയോ എൻ്റെയോ എൻ്റെ കൂടപ്പിറപ്പുകളുടെയോ നിഴലിൽ നിന്റെ ശാപിക്കപ്പെട്ട കരങ്ങൾ വീഴരുത് എന്ന രണ്ടാം വ്യവസ്ഥയിൽ നിനക്ക് പോകാം. അത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മയെന്നുള്ള അച്ചൂട്ടൻ്റെ ആ വിളി കേട്ടതും രാധ അച്ചൂട്ടൻ്റെ അടുത്തേക്ക് വന്നു. കൃഷ്ണൻ അച്ചൂട്ടനെയും കൊണ്ടുവരികയാണ്. എന്നാൽ മേഘനാഥൻ്റെ പക അവസാനിക്കുന്നില്ല. മേഘനാഥൻ ചാടി എണീറ്റു മോനെ എന്ന് പറഞ്ഞ് ഒരമ്മയുടെ വാത്സല്യത്തോടെ തന്നെ അച്ചൂട്ടനെ തലോടുകയാണ് രാധ. രാധയെന്ന് കൃഷ്ണനും വിളിക്കുന്നുണ്ട്. രണ്ടുപേരെയും സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് തൻ്റെ ആ താഴെവീണ കഠാരയുമായി മേഘനാഥൻ നിൽക്കുന്നത്. എൻ്റെ മോൻ പേടിച്ച മോനെ, സാരമില്ല കേട്ടോ എന്നൊക്കെ രാധ അച്ചൂട്ടനോട് പറയുന്നുണ്ട്. മേഘനാഥൻ ആ കഠാരയുമായി രാധയുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. രാധയെ കുത്താൻ പോയ ആ സമയത്ത് തൻ്റെ കയ്യിലുള്ള ഉടവാളം എടുത്ത് രാധ തിരിഞ്ഞു നോക്കാതെ തന്നെ മേഘനാഥനെ ഒരൊറ്റ കുത്ത്. അതോടെ മേഘനാഥൻ്റെ കഥ കഴിയുന്നുണ്ട്. മേഘനാഥനെ ഒരവസരം കൂടി കൊടുത്തതായിരുന്നു രാധ. പക്ഷേ മേഘനാഥന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. മേഘനാഥൻ ചോര ഛർദ്ദിക്കുന്നുണ്ട്. കൃഷ്ണനും അച്ചൂട്ടനും മേഘനാഥൻ്റെ മുന്നിൽ വന്നു നിന്നു. ഈ ശിക്ഷ നീ സ്വയം ചോറിച്ച് വാങ്ങിയതാ. തൃപ്പങ്കോട്ടെ മണ്ണിൽ നിന്റെ ദുഷിച്ച രക്തം വീഴിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ വിധിയെ തടുക്കാൻ ബ്രഹ്മനും കഴിയില്ല മേഘനാഥ. എൻ്റെ ചേച്ചിയുടെ അതേ മരണമാണ് നിനക്കും. മരിക്കുന്നതിന് മുമ്പ് നീ ചെയ്യാൻ ഒരുങ്ങിയ പാതകത്തിൻ്റെ വലുപ്പം കൂടി നീ അറിയണം. ആ കുറ്റബോധത്തിൽ നീറി ഒടുങ്ങി വേണം നീ ഈ ലോകം വിട്ടു പോകാൻ. എങ്കിലേ തൃപ്പങ്കോട്ടെ വാസുദേവൻ്റെയും സുഭദ്രാമയുടെയും ആത്മാവിന് മോക്ഷം കിട്ടും. പലതവണ ഞാനത് പറയാൻ ശ്രമിച്ചിട്ടും നീ അത് കേട്ടില്ല. രാധയുടെയും എൻ്റെയും മകനാണെന്ന് കരുതി നീ അവസാനിപ്പിക്കാൻ നോക്കിയില്ലേ ഈ അച്ചുവിനെ? യഥാർത്ഥത്തിൽ ഇവൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു, നിന്റെ രക്തത്തിൽ എൻ്റെ ചേച്ചി പ്രസവിച്ച അതേ ജീവൻ തന്നെയാണ്. സുഭദ്രയുടെയും മേഘനാഥൻ്റെയും മകൻ. നീ അഭിമാനത്തോടെ പേര് വിളിച്ച അതേ കാശിനാഥൻ തന്നെ. ഇത് കേട്ട് മേഘനാഥനും അച്ചൂട്ടനും ഒരു ഞെട്ടലോട് തന്നെയാണ് നിൽക്കുന്നത്. തൻ്റെ ആ കൈക്കുഞ്ഞ്, തൻ്റെ കയ്യിലിരുന്ന ആ കൈക്കുഞ്ഞിനെ കുറിച്ച് ഇപ്പോൾ മേഘനാഥൻ ആലോചിക്കുന്നു. ഒരു വാത്സല്യത്തോടെ ഇപ്പോൾ മേഘനാഥൻ അച്ചൂട്ടനെ നോക്കുന്നുണ്ടെങ്കിലും തനിക്കിനി ജീവിക്കാൻ സാധിക്കില്ലല്ലോ. വീണ്ടും രാധ പറയുന്നു, മനസാക്ഷിയുടെ ഉൾക്കണ്ണി നിനക്കുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കിയാൽ മതി. നിന്റെ മകനെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും.
ഇപ്പോൾ കുറ്റബോധത്തോടെയും സ്നേഹത്തോടെയും അച്യൂതനെ നോക്കുകയാണ് മേഘനാഥൻ. എന്നിട്ട് ആ വേദനയോടെ വിളിക്കുന്നു, എന്റെ കാശിനാഥൻ, എന്റെ മകൻ. അച്യൂതനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ അച്യൂതൻ പേടിച്ച് പിന്മാറി നിൽക്കുകയാണ്. അച്യൂതന് ഇപ്പോൾ ഭയമാണ് ഈ മേഘനാഥനെ. ആ വേദന ഇപ്പോൾ മേഘനാഥന് താങ്ങാൻ പറ്റുന്നില്ല. അവൻ ഇനി ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടില്ല. മേഘനാഥ, ഒരു കുറ്റവും ചെയ്യാത്ത ഈ പാവകുട്ടിയെ കൊല്ലാൻ നോക്കിയതാണ് നീ എന്ന് രാധ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് മേഘനാഥൻ പറയുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ച ദുഷ്ടനാണ് ഞാൻ. ഈശ്വര, എന്നോട് ക്ഷമിക്കണേ. മോനെ കാശിനാഥ, അച്ഛൻ അറിഞ്ഞില്ലടാ നീ എൻ്റെ മകനാണെന്ന്. മോനെ വാട കാശിനാഥ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കൃഷ്ണൻ മേഘനാഥൻ വിളിക്കുന്നുണ്ടെങ്കിലും അച്യൂതൻ അരികിലേക്ക് പോകാൻ തയ്യാറല്ല. പ്രസാദിനെ, കൃഷ്ണനെ അടുത്തേക്ക് വിളിക്കുകയാണിപ്പോൾ മേഘനാഥൻ. കൃഷ്ണൻ മേഘനാഥൻ്റെ അടുത്തിരുന്നു. പ്രസാദേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അത് തിരുത്താനുള്ള സമയമില്ല. ഇനി എനിക്കൊന്നും വേണ്ട, മരണം മാത്രം. അതിനു മുമ്പ് ഒരു കാര്യം മാത്രം, ഇന്നലെ വരെ നീ തന്നെയായിരുന്നു എൻ്റെ മകൻ്റെ അച്ഛൻ. നാളെ അങ്ങനെ തന്നെ ലോകം അറിയണം. പക്ഷേ അവസാനമായി ഒരു ഉരുള ചോറ് അവൻ്റെ കൈകൊണ്ട് എനിക്ക് ബലി അർപ്പിക്കണം. അപേക്ഷയാണ്, എന്നാലേ എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് മേഘനാഥൻ കൃഷ്ണൻ്റെ കയ്യിൽ പിടിച്ച് കരയുന്നു. മോനെ കാശിനാഥ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് മേഘനാഥൻ. രാധ അച്യൂതനെ ചേർത്ത് പിടിക്കുന്നു. മോനെ കാശിനാഥ എന്ന് വിളിച്ചാണ് മേഘനാഥൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനവും ആ വിളിയോടെ തന്നെയായിരുന്നു അങ്ങനെ മേഘനാഥൻ ഈ ലോകം വിട്ട് പോയിരിക്കുന്നു. അതും രാധയുടെ കൈകൊണ്ട് തന്നെ. എല്ലാ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒടുവിലൊരു അവസാനം. ആരോടും ദേഷ്യത്തോടെയും പകയോടെയുമല്ല ഇപ്പോൾ മേഘനാഥൻ അവസാനിച്ചിരിക്കുന്നത്. എല്ലാ കുറ്റബോധങ്ങളും ഏറിയാണ് പിന്നീട് കാണിക്കുന്നത്. ഒരു കടൽ തീരത്ത് മേഘനാഥന് വേണ്ടി ബലിയർപ്പിക്കുകയാണ് അച്യൂതൻ. അരികിൽ രാധയും കൃഷ്ണനും ഉണ്ട്. മേഘനാഥൻ പറഞ്ഞ ആ ഒരു ഉരുള ചോറ് മേഘനാഥന് വേണ്ടി തൻ്റെ മകൻ തന്നെ ബലിയിടുന്നു. മേഘനാഥൻ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ രാധയോടും കൃഷ്ണനോടും പിന്നെ ബാക്കിയുള്ള എല്ലാവരോടും ചെയ്തെങ്കിലും അതൊന്നും മനസ്സിൽ വെക്കാതെയാണ് മേഘനാഥൻ്റെ അവസാനത്തെ ആഗ്രഹം ഇവർ സാധിച്ചു കൊടുത്തത്. ശേഷം കൃഷ്ണനോട് അച്യൂതൻ ചോദിക്കുന്നു, ഞാൻ എന്തിനാ അമ്മേ നാഥൻ സാറിന് ബലിയിട്ടതെന്ന്. കൃഷ്ണൻ പറയുന്നു, അത് മോൻ്റെ അച്ഛൻ നാഥനങ്ങളാണ് മേഘനാഥൻ. അല്ലല്ലോ, എൻ്റെ അച്ഛൻ ഇതാണ്, ഈ അച്ഛൻ മതി എനിക്ക് എന്ന് അച്യൂതൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ രാധ പറയുന്നു, ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇവനെ ഞാൻ വളർത്തിയ മകനാണ് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നതേ, അവൻ പറയൂ. ഓഹോ, ആയിക്കോട്ടെ എന്ന കൃഷ്ണനും. ജന്മം കൊണ്ട് മാത്രമല്ല കൃഷ്ണേട്ട ഒരാൾ അച്ഛനാകുന്നത്, കർമ്മം കൊണ്ട് കൂടിയാണ്. കർമ്മം കൊണ്ട് നമ്മളാണ് ഇവൻ്റെ അച്ഛനും അമ്മയും. വാ അച്ഛാ, പോകാം, എനിക്ക് തണുക്കുന്നു എന്ന് അച്യൂതനും പറയുന്നു. അങ്ങനെ അവർ മൂന്ന് പേരും പോവുകയാണ്. അങ്ങനെ കൃഷ്ണനും രാധയും ഒന്നിച്ചു. അവരുടെ ഏക ശത്രുവായ മേഘനാഥനും അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.